വെൽക്കം ബാക്ക് ടു മിയോറം ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ പ്രിയ സജീവാണ്. പോളിമർ ജ്വല്ലറിയെ കുറിച്ച് പ്രിയ ഏകദേശം കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു, അതുപോലെ പ്രിയയുടെ കളക്ഷൻസ് നിങ്ങൾ കണ്ടു. ഇനി അടുത്ത് നമ്മൾ നെയിൽ ആർട്ടിലേക്ക് പോകാം. എന്തായാലും സംതിങ് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം പ്രിയ, നമുക്ക് ഇനിയും അടുത്ത നെയിൽ ആർട്ടാണ് അല്ലേ? ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാതിരി, ജസ്റ്റ് ഹാവ് ടു സെൻഡ് യുവർ ഇമെയിൽ ഐ ഡി വിത്ത് യുവർ നെയിം ടു 3537. വിന്നേഴ്സിന് ലഭിക്കുന്നത് ലാറ്റിനോ സർക്കസ് കാണാനുള്ളൊരു അവസരമാണ്. ദാറ്റ് ഇസ് എ കപ്പിൾ ഇൻവൈറ്റ്. അപ്പോൾ നമുക്കിവിടെ കുറേ എസ് എം എസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർ മെയിൽ അയച്ചിട്ടുണ്ട്, എസ് എം എസ് അയക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ആ അയച്ച വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ് ഈസ് ദിവ്യ. ദിവ്യ അയച്ചിട്ട് മെയിൽ അയച്ചിട്ടുണ്ട്, പക്ഷേ എസ് എം എസ് എനിക്ക് ദിവ്യയുടെ കിട്ടിയില്ല. ഐ തിങ്ക് എൻ ടി വി എന്ന് വെക്കാത്തതുകൊണ്ടായിരിക്കും ദിവ്യ. സോ എൻ ടി വി സ്പേസ് യുവർ ഇമെയിൽ ഐ ഡി ആൻഡ് യുവർ നെയിം. ഓൾറൈറ്റ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു പ്രൊമോ കണ്ടല്ലോ, അരങ്ങേറ്റം എന്ന് പറയുന്ന ഒരു പുതിയ നമുക്കൊരു ലൈവ് ഷോ വരാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് അരങ്ങേറ്റം ചെയ്യാൻ താല്പര്യമുണ്ട്, അത് നിങ്ങൾക്ക് ഇഫ് യു വോണ്ട് ടു റീച്ച് ഔട്ട് ടു മില്യൻസ് ഓഫ് പീപ്പിൾ, എൻ ടി വി ഈസ് ഗിവിങ് യു ദി ഓപ്പർച്യൂണിറ്റി. ഒരു വൈഡർ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരികയാണ് ഇവിടെ വന്ന് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. യു ഹാവ് ടു കോൺടാക്ട് അസ് അറ്റ് 052 77 5 1 7 1 7. വൺസ് അഗെയിൻ ദ നമ്പർ ഇസ് 052 77 5 1 7 1 7. അതുപോലെ ഇമെയിൽ ഐ ഡി ഇസ് AR@NTVUAE.com. ഓൾ റൈറ്റ് പ്രിയ. അപ്പം നെയിൽ ആർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നെയിൽ ആർട്ട് എന്താണ്, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള നെയിൽ ആർട്സ് ഉണ്ട്? നെയിൽ ആർട്സ് നമുക്ക് കളർ, രണ്ട് മൂന്ന് കളറുകൾ ചേർത്ത് ഉണ്ടാക്കാം, നമുക്ക് വരയ്ക്കാവുന്നതാണ്. കളർ കോമ്പിനേഷൻസ് ആയിട്ട് നെയിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഓംബ്രെ ഡിസൈൻസ് എന്ന് പറയും, അതായത് ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടുന്നതാണ് ഓംബ്രെ ഡിസൈൻസ്. അതായത് നമ്മൾ സ്പോഞ്ച് വെച്ച് രണ്ട് കളർ, രണ്ടോ മൂന്നോ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ വെച്ചിട്ട് നെയിലിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കണം. അത് ഒരു ടെക്നിക്കാണ്, പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട്, അത് ഓംബ്രെ ഡിസൈൻസ്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ്, പിന്നെ ഒരുപാട് സാധനങ്ങൾ നെയിലിൽ ഒട്ടിക്കണ, ഇപ്പോൾ എന്താ പറയുക, സ്റ്റോൺസ്, അതൊക്കെ ചെയ്യാണ്ട്. പക്ഷെ ഞാൻ ചെയ്യണത് എന്ന് വെച്ചാൽ ബ്രഷ് ഉപയോഗിച്ച് മാത്രം, ഞാൻ എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ നെയിലിൽ വരയ്ക്കണു, അത്ര മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്രിയേറ്റിവിറ്റി ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നെയിൽ ആർട്സ് ഞാൻ കേട്ടിട്ടുണ്ട് കുറേ സ്റ്റോൺ ഒക്കെ വെച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ അത്തരം വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം എന്താ വെച്ചാൽ കൈകൊണ്ട് എൻ്റെ കൈകൊണ്ട് എൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് മെൻറ്റാലിറ്റി അനുസരിച്ച് ഞാൻ ഓരോ ഡിസൈൻസ് എൻ്റെ നെയിലിൽ വരയ്ക്കണു, അത്ര മാത്രമേ ചെയ്യുള്ളൂ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺസോ അല്ലെങ്കിൽ അത് ഡിസൈൻസ് സ്റ്റിക്ക് ചെയ്യുക, അതൊന്നും ഇപ്പൊ ഒരുപാട് നമ്മള് കൊനാട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാമ്പിംഗ് ടെക്നിക്ക് അതൊക്കെ ഉണ്ട്. കൊനാട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എന്താ വെച്ചാൽ അത് സ്റ്റാമ്പിംഗ് ഒരു ടൂളാണത്. അത് നമ്മള് നെയിൽ പോളിഷിൽ അത് അവർക്ക് ഒരു എന്താ പറയാ, അതിനൊരു മോൾഡ് പോലെ ഒരു, ഞാനത് കൊണ്ടുവന്നിട്ടില്ല കാണിക്കാനായിട്ട്. അപ്പൊ അതില് നമ്മള് നെയിൽ പോളിഷിന്ന് സ്റ്റാമ്പ് ചെയ്തെടുത്തിട്ട് നമ്മള് സ്റ്റാമ്പ് ചെയ്തിട്ട് നമ്മള് നെയിൽ പോളിഷ് നെയിലിൽ അത് പ്രസ് ചെയ്യുമ്പോൾ അതിലുള്ള പിക്ചർ നമ്മുടെ സ്റ്റൈലിൽ അത് സ്റ്റിക്കാവും നമ്മുടെ നെയിലില്. അപ്പൊ പിന്നെ എന്താ, അങ്ങനെ ഒരു ടെക്നിക്കും ഉണ്ട്. പക്ഷെ ഞാൻ അധികം എന്റെ ബ്രഷ് ഉപയോഗിച്ച് ഞാൻ വരയ്ക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരി, ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നെയിൽ ആർട്ടിൽ കുറെ ഒരു പിക്ചേഴ്സ് പ്രിയ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം പ്രിയ. യെസ്, ഇതെല്ലാം പ്രിയ ചെയ്ത വർക്കാണ്. അതെ അതെ അതെ, എന്റെ പേജിന്റെ പേരാണ് നെയിൽ ആർട്ട് കളക്ഷൻ. ഓക്കെ, ഓൾറൈറ്റ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, ഓൾ റൈറ്റ്, ദാറ്റ് വാസ് പ്രിയ ചെയ്ത വർക്ക്സ് ആണ്. അപ്പം അതെ, അപ്പം പ്രിയയ്ക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിലല്ലേ? നെയിൽ ആർട്ട് കളക്ഷൻസ് എന്നാണ് എൻ്റെ പേര്. യെസ്, നൈസ്. എല്ലാം സ്വന്തം ട്രൈ ചെയ്യുന്നതാണ്? അതെ അതെ, എല്ലാം ഞാൻ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ്. ഓക്കെ, നല്ല ഭംഗിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മളുടെ വ്യൂവറിനെ കാണിക്കാം. ഓക്കെ, ബിഫോർ ദാറ്റ് യെസ്, കുറെ കൂടെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. യെസ്, നൈസ്. ഓക്കെ, അപ്പൊ ഈ നെയിൽ ആർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മേൽ ഡിസൈൻ ചെയ്യാണോ? അങ്ങനെയാണ് നമ്മൾ ആദ്യം നമ്മൾ ബേസ് കോട്ട് ഡയറക്റ്റ് ഡിസൈൻ പറ്റുമോ, അതോ എങ്ങനെയാണ്? അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ നമ്മൾ ബേസ് കോട്ട് ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ നെയിലിന് ഒരു പ്രൊട്ടക്ഷനാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നെയിൽ പോളിഷ് നമ്മൾ എന്താ പറയുക, ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നെയിലിന്റെ കളറുകള് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു യെല്ലോ ഷെയ്ഡ് വരും. നമ്മൾ നെയിൽ പോളിഷ് ഒരുപാട് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറവാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും ബേസ് കോട്ട് ഇട്ടതിന് ശേഷം മാത്രം നെയിൽ ആർട്ട്, അതായത് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ബേസ് കോട്ട് ഇടുക, അതിനുശേഷം നമ്മൾ ഏതാ ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ, പിന്നെ എല്ലാം അവസാനം ഫിനിഷിംഗ് സ്റ്റേജിൽ വീണ്ടും ടോപ്പ് കോട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ
ഡിസൈൻ ചെയ്ത വർക്ക് നമുക്ക് ലാസ്റ്റിംഗ് കിട്ടണമെങ്കിൽ ടോപ്പ് കോട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വരച്ചത് നമ്മൾ ഒരു ടോപ്പ് കോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ വരെ ആ നെയിൽസ് അതുപോലെ നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കും? നമ്മളിപ്പോ വീട്ടിലൊന്നും ഡെയിലി ഇങ്ങനെ എന്താ പറയുക കിച്ചണിലൊന്നും ഒരുപാട് വർക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒരു ടു വീക്സ് ഒക്കെ നമ്മുടെ കൈമുന്നു, അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു വൺ വീക്ക് എന്തായാലും കൈമുക്കും. അപ്പം ബേസ് കോട്ട് വളരെ അത്യാവശ്യമാണ്, അതുപോലെ നെയിലിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടും. ഓക്കെ ഓക്കെ. നമ്മള് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു നെയില് കൊണ്ടുവന്നേക്കണത് വ്യൂവേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെയിൽസ് വാങ്ങിച്ചതാണ്, ഇതുമ്പോ ഒരു ഡിസൈൻഡ് ആണ് ഇത്. അത് കാരണം കൊണ്ട് ഞാൻ ഇത് ആദ്യം ഇതാണ് ഇത് ബേസ് കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മള് ബേസ് കോട്ട് അപ്ലൈ ചെയ്യാം. ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഏത് കളറാണ് നമ്മൾ ഇടാനായിട്ട് ആഗ്രഹിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട കളർ, ഞാൻ ഇപ്പൊ ഇതിൽ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, ബേസ് കോട്ട് ഇട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ് ഇഷ്ടപ്പെട്ട കളർ എന്താ വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും, ബിക്കോസ് ഈ ഒരു ടൈമിൽ അത് കാണിക്കാൻ പോസിബിൾ അല്ല. അതെ, നമ്മൾ സാധാരണ നെയിൽ പോളിഷ് ഇടുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡ്രൈ ആവാതെ നമുക്ക് അതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിലെ എന്താ വെച്ചാൽ ഓൾറെഡി ഡിസൈൻ, അതായത് പ്രിന്റഡ് ആയിട്ട് വരുന്ന നെയിലായ കാരണം കൊണ്ട് അതിലെ ഡിസൈൻ അടിയിൽ കാണുന്നുണ്ട്. നമ്മളിപ്പോ ഞാൻ എന്റെ കൈമിലാണെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട കാരണം കൊണ്ട് കാണിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇൻ ദ മീൻ ടൈം അത് ഉണങ്ങുന്ന സമയത്തിന്റെ ആ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് കുറച്ച് ഇവിടെ കളക്ഷൻസ് ഉണ്ട് പോളിമർ ജ്വല്ലറിയുടെ. അപ്പൊ അത് കാണിക്കാം. ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് ആണ് ഇതെല്ലാം തന്നെ, വളരെ ക്യൂട്ടായിട്ടുള്ള ഇയറിംഗ് കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ടു ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തിരിക്കുന്നതാണ്, ഫ്ലവർ ഷേപ്പിൽ. അത് ജുംകയുടെ മോഡലിന് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ചെയ്തതാണ്. ഓക്കെ, അതിൻ്റെ മൊട്ടാണിത്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരു ഒരു റിംഗ് ആണ് അടുത്തത്. റിങ്ങിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട്. യെസ്, ഓക്കെ. ഇത് നമുക്ക് ചെയ്യാറായോ ഇതിൽ? അതോ ഇനി സമയമുണ്ടോ? ചെയ്ത് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പം ഇതിന്റെ ഈ പോളിമർ ജ്വല്ലറിയുടെ മറ്റേ ഇത് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ കട്ടേഴ്സിനെ പറ്റി ഒന്ന് പറയാം. ഏതൊക്കെ തരത്തിലുള്ള കട്ടേഴ്സ് ആണ് അവൈലബിൾ എന്നുള്ളത്? പോളിമറിൽ നമുക്ക് ഇത് ഇത് ഇതാണ് കട്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ഷേപ്പുകളിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇതെല്ലാം അവൈലബിൾ ആണ് ഇവിടെ, ഡിഫറെന്റ് ഷേപ്സിൽ അവൈലബിൾ ആണ്. ഇതിപ്പോ ഒരു ഇതാണ് നമ്മൾ പോളിമർ ജ്വല്ലറീസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലേ. ഓക്കെ, ഇത് ടു രണ്ട് ടൈപ്പിൽ നമുക്ക് ക്ലേ കിട്ടുന്നുണ്ട്, ഹാർഡും സോഫ്റ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, അതുമാതിരി സ്കൾപ്പി ബ്രാൻഡാണ് അധികം യൂസ് ചെയ്യുന്നത്. അതില് സ്കൽപ്പിയിൽ തന്നെ പ്രീമോ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. എന്താ വെച്ചാൽ അധികം ഹാർഡും അല്ല, അധികം സോഫ്റ്റും അല്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, യെസ്, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് ശിവനന്ദ എന്നാണ്. ആ ശിവനന്ദ, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അപ്പം പ്രിയ ആന്റിയോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഏത് ഇയറിങ്സ് ആണ് ചോദിച്ചത്? എല്ലാം പോളിമർ ആണ്, ഇയറിങ്സ് മൊത്തം പോളിമറിലാണ് ചെയ്തിട്ടുള്ളത്. പോളിമർ എന്ന് പറഞ്ഞാല് നമ്മള് ജ്വല്ലറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലേ ആണ് പോളിമർ. ഉണ്ടാക്കുന്നത് ആദ്യം നമ്മള് ക്ലേ, അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് കാണിച്ചല്ലോ. ക്ലേ നമുക്ക് മാർക്കറ്റിൽ കിട്ടുക ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുക.
ഇത് നമ്മൾ കണ്ടീഷൻ ചെയ്ത് നമുക്ക് ജ്വല്ലറി ഉണ്ടാക്കാൻ പാകത്തിൽ നമ്മൾ അതിനെ കണ്ടീഷൻ ചെയ്ത് സോഫ്റ്റൻ ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാല് സോഫ്റ്റൻ ചെയ്ത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് അത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമ്മൾ എന്താണ് ഇയറിങ്സ് ആണോ പെൻഡന്റ് ആണോ അതിന് എന്ത് കളറാണ് നമുക്ക് കോമ്പിനേഷൻ അത് എന്ത് ഡിസൈനാണ് അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. അതുപോലെ ഉണ്ടാക്കും, അത് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, അത്ര തന്നെ ഉള്ളൂ. ശിവനന്ദ, ക്ലാസ്സിന് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ എന്താ പറയുക, കോൺടാക്ട് ആന്റി ഡയറക്റ്റ് കോൺടാക്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മിഴോറം അറ്റ് NTVUAE.com ഒരു മെയിൽ അയക്കാണെങ്കിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് തരാം, അവിടെ നമ്പർ ഒക്കെ തരാം. പ്രിയ ആന്റിയുടെ ഓക്കെ, എവിടെ താമസം മോൾ, എവിടെ താമസം? അപ്പൊ അടുത്താണ് കേട്ടോ, ഞാനും അടുത്ത് തന്നെയാണ്, അൽനാദ പാർക്കിന്റെ അടുത്താണ്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റില് ചെറിയ പാർക്കില്ലേ അൽനാദ പാർക്ക്, അതിന്റെ തൊട്ടപ്പുറത്താണ്. ഓക്കെ, അപ്പൊ വിളിച്ചാ മതി. ഓക്കെ, കിഞ്ചസ് എന്റെ സമയ. ഓക്കെ മോളെ, താങ്ക് യു, ബൈ ബൈ. എന്റെ കയ്യിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ ഈ സെയിം കളർ തന്നെയാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഒരു അനിമൽ പ്രിന്റ് ആണ് ചെയ്യാൻ പോണത്. അനിമൽ പ്രിന്റ് എന്ന് പറഞ്ഞാല് ഞാനൊരു ലെപ്പേർഡ് പ്രിന്റ് ചെയ്യാനായിട്ടാണ് പോണത്. അപ്പൊ ഇതിലെന്താന്ന് നമ്മള് ഒരു വാട്ടർ മാർബിൾ ടെക്നിക് ഉണ്ട്, അത് യൂസ് ചെയ്യുമ്പോൾ വെച്ചാല് നമ്മള് നല്ല ക്വാളിറ്റി നെയിൽ പോളിഷ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ശരിക്കുള്ള എഫക്ട് കിട്ടുള്ളൂ. എല്ലാം നമുക്ക് ഏത് നെയിൽ പോളിഷ് ചെയ്യാം, നമ്മള് ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ്. ആദ്യം നമ്മള് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വലിയ ഡോട്ട്സ് വേണം അല്ലേ, സൈസ് കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ കണ്ടില്ല നിങ്ങള് സിമ്പിൾ ആയിട്ടുള്ള. അതിനുശേഷം ഞാൻ തുറന്നു തരാം പ്രിയ, ബുദ്ധിമുട്ടാണെങ്കിൽ. അതെന്താ വെച്ചാല് ഞാൻ ബ്ലാക്ക് നെയിൽ പോളിഷ് കൊണ്ടുവന്നു, ഞാൻ ബ്ലാക്ക് നെയിൽ പോളിഷ് എടുക്കാൻ. ഇപ്പം ഇവിടെ പോസ്റ്റ് അക്രിലിക് കളേഴ്സ് വെച്ചിട്ടാണ് പ്രിയ ഒരു വെച്ചിട്ടും നമുക്ക് നെയിലിൽ ചെയ്യാമോ? കാരണം ടോപ്പ് കോട്ട് ഇടുമ്പോ നമ്മൾ എന്താണ് യൂസ് ചെയ്തത് അറിയാൻ പറ്റില്ല. അക്രിലിക് കളർ ഇത് ചെയ്യുന്നത് പ്രിയ ബ്ലാക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യണത്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്താ വെച്ചാല് ഈ ഡോട്ടിന്റെ സൈഡില് ഇങ്ങനെ ഒരു ഏകദേശം ഒരു സി ഷേപ്പ് പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മനോധർമ്മം അനുസരിച്ച് സി ഷേപ്പില് സി ഒരു ഒരു മൂന്ന് സൈഡൊക്കെ പോലെ ആയിട്ട് ഇങ്ങനെ നമ്മള് ഏകദേശം നമുക്കൊരു ലെപ്പേർഡ് പ്രിന്റിന്റെ ഒരു എഫക്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, അതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. പ്രിയ നമുക്ക് വരച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വ്യൂവേഴ്സിനെ ഒന്ന് കാണിക്കാതെ ഒന്ന് കാണിക്കോ, ഒന്ന് കാണിക്കോ. യെസ്, അത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഈ ഒരു രീതിയിലാണ് അത് കൊടുക്കേണ്ടത്. ആ ഡിസൈൻ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയും കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഗ്യാപ്പ്, നമ്മൾ ഡോട്ട് ഇട്ടതിന്റെ ചുറ്റുമാണ് കൊടുക്കേണ്ടത്. ചുറ്റുമാണ് ഏകദേശം ഒരു സി ഷേപ്പിലാണ് നമ്മൾ അത് ഇങ്ങനെ ബ്ലാക്ക് കൊടുക്കേണ്ടത് കൊണ്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കേ, അല്ലാണ്ട് കംപ്ലീറ്റ് സർക്കിൾ അല്ല, സി പോലെ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മള് ഇതുപോലെ ലെപ്പേർഡ് പ്രിന്റിന്റെ പോലെ ഡോട്ട് തന്നെ, അതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഡോട്ടല്ല, നമ്മള് നമുക്ക് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് പോകുന്ന പോലെ ഒരു എഫക്ട്, ലെപ്പേർഡിന്റെ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് നമുക്ക് ലെപ്പേർഡ് ഡിസൈൻ ആയിട്ട് നമുക്ക് അനിമൽ പ്രിന്റ്. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്ത് നെയിൽ ആർട്ടിൽ നമ്മൾ എന്തോ നെയിലില് ഇങ്ങനെ ഡിസൈൻ വരച്ചു കഴിഞ്ഞാൽ ടോപ്പ് കോട്ട് ഇട്ടില്ലെങ്കിൽ അത് സീൽഡ് ആവില്ല. എന്താ വെച്ചാൽ നമ്മളിത് വേറെ വരച്ച് വേറെ പെയിന്റ് കൊണ്ട് വരച്ചിട്ടുള്ളതായത് കൊണ്ട് ഇത് അടർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്, അത് സീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ടോപ്പ് കോട്ട് യൂസ് ചെയ്യുന്നത്. സമയത്ത് കഴിയാൻ വളരെ നന്ദി, വന്നാലും നമ്മുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തല്ലോ. അതുപോലെ തന്നെ നെയിൽ ആർട്ട്
അതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ പ്രിയയ്ക്ക് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പം ഐ എം ഷുവർ പ്രിയ വേറൊരു ദിവസം വരുന്നതായിരിക്കും അതിനുവേണ്ടി. അപ്പൊ ഇവിടെ നമ്മുടെ വൈൻഡ് അപ്പ് സമയം ആയതുകൊണ്ട് വി നീഡ് ടു വൈൻഡ് അപ്പ് ദ ഷോ. താങ്ക് യു വൺസ് അഗൈൻ പ്രിയ. അപ്പൊ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു 5 കപ്പിൾ ടിക്കറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഇവിടെ നിന്ന് ടി വി നിന്ന് തരികയാണ്. ആ ഒരു ലാറ്റിനോ സർക്കസ് അബുദാബിയിലാണ് നടക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമായിരുന്നു, യു ഹാഡ് ടു സെൻഡ് ഇൻ യുവർ ഇമെയിൽ ഐ ഡി വിത്ത് യുവർ ഫോൺ വിത്ത് യുവർ നെയിം 23537. അപ്പൊ നമുക്കിവിടെ കുറെ SMS വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും 5 പേരെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വിന്നേഴ്സിന്റെ പേര് ഞാൻ പറയുന്നതായിരിക്കും. ദ വിന്നേഴ്സ് ആർ ലക്ഷ്മി, ദീപ, രാജേഷ്, ധന്യ, ലീന ജേക്കബ് ആൻഡ് രഘു. കൺഗ്രാചുലേഷൻസ്. അപ്പം നമ്മൾ ഇവിടുന്ന് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, ഈ ഒരു സർക്കസ്, അതുപോലെ ടിക്കറ്റ്സ് അവൈലബിലിറ്റി ഒക്കെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ വീണ്ടും വരുന്നതായിരിക്കും പുതിയൊരു ഗസ്റ്റുമായിട്ട്. ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം.